ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 12 ടെൻസസും എങ്ങനെ വളരെ സിമ്പിളായിട്ട് പഠിക്കാം എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ ടെൻസാണ് സിമ്പിൾ പ്രസന്റൻസ്, അതായത് നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റൻസാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ എല്ലാ ദിവസവും നടക്കാറുണ്ട്. ഇതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്. അവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റൻസ് യൂസ് ചെയ്യും. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഐ വാക്ക് എവ്രി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും നടക്കാറുണ്ട് എന്നാണ് മീനിങ്. ഇനി ഐക്ക് പകരം യുവോ വിയോ ദയോ ആണെങ്കിലും നമ്മൾ ഈ സെയിം രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇനി മാറ്റം വരുന്നത് എവിടെയാണ്? സബ്ജക്റ്റ് സിംഗുലർ ആകുവാണെങ്കിൽ, അതായത് ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് സിംഗുലർ ആവും. ആ സമയത്ത് നമ്മൾ വേർബിനെ സിംഗുലർ ആക്കണം. നമുക്കറിയാം വേർബിനെ സിംഗുലർ ആക്കുന്നത് എങ്ങനെയാണ്? ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യണം. സോ ഐക്ക് പകരം ഹീ ആണെങ്കിൽ എന്ത് വരും? ഹീ വാക്സ് എവ്രി ഡേ. ഹീ വാക്സ് എവ്രി ഡേ. ഇവിടെ വാക്ക് എന്നാണ് ബേസ് ഫോം. അതിൻ്റെ കൂടെ എസ് കൂടെ ചേർത്ത് നമ്മൾ വേർബിനെയും സിംഗുലർ ആക്കുവാണ് ചെയ്തത്. ഹീ വാക്സ് എവ്രി ഡേ. അവൻ ദിവസവും നടക്കാറുണ്ട് എന്നാണ് മീനിങ്. ഇനി അടുത്ത ടെൻസാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതായത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ഇന്നലെ നടന്നു. ഇത് ഇന്നലെ കൊണ്ട് കഴിഞ്ഞ പ്രവൃത്തി അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇന്നലെ നടന്നു എന്നെങ്ങനെ പറയും? ഐ വാക്ക്ഡ് യെസ്റ്റർഡേ. വാക്ക് എന്ന ബേസ് ഫോമിൻ്റെ കൂടെ ഇഡി കൂടി ചേർത്തപ്പോൾ അത് പാസ്റ്റ് ഫോമായി. ഐ വാക്ക്ഡ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ. ഇനി എല്ലാ വേർബിൻ്റെ കൂടെയും ഇഡി ചേർത്തിട്ടല്ല പാസ്റ്റ് ഫോം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ വാക്ക് എന്ന വേർബിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് വാക്ക്ഡ് ആണ്. ഈ ഒരു ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ആ സബ്ജക്റ്റ് മാത്രം മാറ്റിയാൽ മതി. അതായത് ഇവിടെ ഞാൻ നടന്നു എന്ന് പറയാൻ ഐ വാക്ക്ഡ് എന്ന് വരും, അവൾ നടന്നു എന്ന് പറയാൻ ഷീ വാക്ക്ഡ് എന്ന് പറയും, അവർ നടന്നു എന്നാണെങ്കിൽ ദേ വാക്ക്ഡ് എന്ന് വരും. ഇനി അടുത്ത ടെൻസാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഞാൻ നാളെ നടക്കും. ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണല്ലേ. അപ്പം ഐ വിൽ വാക്ക് ടുമോറോ. ഐ വിൽ വാക്ക് ടുമോറോ, ഞാൻ നാളെ നടക്കും എന്നാണ് മീനിങ്. ഇനി ഇവിടെ സബ്ജക്റ്റ് എന്ത് തന്നെയാണെങ്കിലും ഐക്ക് പകരം സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യുക. നടക്കുക എന്ന് പറയാൻ വാക്കാണ്. സോ വിൽ പ്ലസ് വാക്ക് വരും. ഐ വിൽ വാക്ക് ടുമോറോ, ഞാൻ നാളെ നടക്കും. അവൾ നാളെ നടക്കും എന്ന് പറയാൻ ഷീ വിൽ വാക്ക് ടുമോറോ. അവർ നാളെ നടക്കും എന്ന് പറയാൻ ദേ വിൽ വാക്ക് ടുമോറോ. ഇനി അടുത്ത ടെൻസാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാലോ, നമ്മൾ ഈ നിമിഷം, അതായത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയണമെങ്കിൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇനി വേർബിനെ കണ്ടിന്യൂസ് ആക്കുന്നത് എങ്ങനെയാണ്? ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കുക. സോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ഇപ്പോൾ നടക്കുകയാണ്. ഐ ആം വാക്കിംഗ് റൈറ്റ് നൗ. റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. അപ്പം ഞാൻ ഇപ്പോൾ നടക്കുകയാണ് എന്ന് പറയാൻ ഐ ആം വാക്കിംഗ് റൈറ്റ് നൗ. ഇനി ഐക്ക് പകരം ഹിയോ ഷിയോ ഇറ്റോ ആണെങ്കിൽ അവിടെ എന്ത് മാറ്റം വരും? ആമിന് പകരം ഈസ് യൂസ് ചെയ്യണം. ഹീ ഈസ് വാക്കിംഗ് റൈറ്റ് നൗ അല്ലെങ്കിൽ ഷീ ഈസ് വാക്കിംഗ് റൈറ്റ് നൗ. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലോ, അതായത് യുവോ വിയോ ദയോ ആണെങ്കിൽ ആർ ആണ് യൂസ് ചെയ്യേണ്ടത്. ദേ ആർ വാക്കിംഗ് റൈറ്റ് നൗ. അവർ ഇപ്പോൾ നടക്കുകയാണ്. ദേ ആർ വാക്കിംഗ് റൈറ്റ് നൗ. സോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വേർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്ത് കണ്ടിന്യൂസ് ആക്കുക. ഇനി ഐ ആണെങ്കിൽ ആം വാക്കിംഗ് എന്ന് വരും. ഹിയോ ഷിയോ ഇറ്റോ ഒക്കെ ആണെങ്കിൽ ഈസ് വാക്കിംഗ് എന്ന് വരും.
ഇനി യു ഓ വി ഓ ദേ ഓ ആണെങ്കിൽ ആർ വാക്കിംഗ് എന്ന് വരും. ദേ ആർ വാക്കിംഗ് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ നടക്കുകയാണ് എന്നാണ് മീനിങ്. ഇനി അടുത്ത ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ ടെൻസ് പാസ്റ്റിൽ നടന്ന തുടർച്ചയായ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് ഞാൻ ഇന്നലെ രാത്രി നടക്കുകയായിരുന്നു. ഐ വാസ് വാക്കിംഗ് ലാസ്റ്റ് നൈറ്റ്. ഇവിടെ ആയിരുന്നു എന്ന് പറയാൻ ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഐക്ക് പകരം സിംഗുലർ സബ്ജക്ട്സ് ആയ ഹിയോ ഷിയോ ഇറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പേര് വന്നാലും നമ്മൾ വാസ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഈ ഒരു ഫോമിൽ തന്നെയാണ് പറയുന്നത്. ഇനി പ്ലൂറൽ സബ്ജക്ട്സ് വരുവാണെങ്കിലോ, അതായത് യു ഒ വി ഒ ദയോ വരുവാണെങ്കിൽ വാസിന് പകരം വേർ യൂസ് ചെയ്യണം. അതായത് ഞങ്ങൾ ഇന്നലെ രാത്രി നടക്കുകയായിരുന്നു എന്ന് പറയണമെങ്കിൽ വി വേർ വാക്കിംഗ് ലാസ്റ്റ് നൈറ്റ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ, അതായത് നാളെ ഞാൻ നടക്കുകയായിരിക്കും എന്ന് പറയണം. അവിടെ നമ്മൾ വിൽ ബി പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഐ എൻ ജി ആണ് ചേർക്കേണ്ടത്. അതായത് ഐ വിൽ ബി വാക്കിംഗ് ടുമോറോ, ഐ വിൽ ബി വാക്കിംഗ് ടുമോറോ. സോ ഇവിടെ സബ്ജക്റ്റ് ഏത് തന്നെയാണെങ്കിലും വിൽ ബി പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഐ എൻ ജി തന്നെയാണ് പറയുന്നത്. ഇപ്പം അവൾ നാളെ നടക്കുകയായിരിക്കുമെന്ന് പറയാൻ ഷീ വിൽ ബി വാക്കിംഗ് ടുമോറോ. അവർ നാളെ നടക്കുകയായിരിക്കുമെന്ന് പറയാൻ ദേ വിൽ ബി വാക്കിംഗ് ടുമോറോ. ഇവിടെ സബ്ജക്റ്റ് എന്ത് തന്നെയാണെങ്കിലും വിൽ ബി പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഐ എൻ ജി ആണ് യൂസ് ചെയ്യേണ്ടത്. സോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നടക്കുകയാണ് എന്നാണ് പറയുന്നത്. സോ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വാക്കിംഗ് എന്ന് വരും. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ, നടക്കുകയായിരുന്നു വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വാക്കിംഗ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നടക്കുകയായിരിക്കും, അവിടെ വിൽ ബി പ്ലസ് വാക്കിംഗ് എന്നാണ് വരേണ്ടത്. സോ ഇപ്പം നമ്മൾ കണ്ട വാക്ക് എന്ന് പറയുന്ന വെർബ് റെഗുലർ വെർബാണ്. അതായത് അതിൻ്റെ പാസ്റ്റ് ഫോം ഉണ്ടാക്കാൻ നമ്മൾ ജസ്റ്റ് ബേസ് ഫോമിൻ്റെ കൂടെ ഇ ഡി ആഡ് ചെയ്തല്ലേ. ഇനി അടുത്ത ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഹാസും ഹാവും ഹാഡും ആണ് യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലോ ഹാസും ഹാവും യൂസ് ചെയ്യുക. ഇനി പെർഫെക്റ്റ് ടെൻസിൽ, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് വി ത്രീ ഫോം ഓഫ് ദ വേർബ് ആയിരിക്കണം. ഇപ്പം ഉദാഹരണത്തിന് വരിക എന്ന് പറയാൻ നമുക്കറിയാം കം. അതിൻ്റെ മൂന്ന് ഫോംസ് ഏതൊക്കെയാണ്? കം, കെയിം, കം. അപ്പം അതിലെ ലാസ്റ്റ് കം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ആദ്യത്തെ പെർഫെക്റ്റ് ടെൻസ്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയത്തില്ലേ, അവൻ വന്നിട്ടുണ്ട്. സോ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വന്നിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഹാസോ ഹാവോ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ അവൻ വന്നിട്ടുണ്ട് എന്നല്ലേ. അപ്പം ഹീ ഹാസ് കം. ഹീ സിംഗുലർ ആയതുകൊണ്ട് ഹാസ് യൂസ് ചെയ്തു. പിന്നെ ഈ കം എന്നുള്ളത് വി ത്രീ ഫോമാണ്, അത് എപ്പോഴും ഓർക്കുക. ഹീ ഹാസ് കം, അവൻ വന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പം ഇത് പാസ്റ്റ് ടെൻസ് അല്ലേ എന്ന് തോന്നും. പക്ഷേ ഇവിടെ നമ്മൾ പാസ്റ്റിൽ നടന്ന സംഭവമാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അതായത് അവൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പം അവൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. സോ അവൻ വന്നിട്ടുണ്ട് എന്ന് പറയാൻ ഹീ ഹാസ് കം. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലോ അവർ വന്നിട്ടുണ്ട് എന്ന് പറയണമെങ്കിലോ ദേ ഹാവ് വരും. ദേ ഹാവ് കം, അവർ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഹീ ഹാസ് കം എന്ന് പറഞ്ഞാൽ അവൻ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലേ, അതായത് ഇപ്പോഴും അവൻ അവിടെ ഉണ്ട്. പക്ഷേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ അവൻ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അതായത് ഇപ്പം അവൻ അവിടെ ഇല്ല. അവിടെ നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹീ ഹാഡ് കം. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഹാഡ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ അവർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ദേ ഹാഡ് കം. ഇനി അടുത്ത ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതായത് ഭാവിയിൽ ഒരു സമയത്തിനുള്ളിൽ ഒരു കാര്യം
തീർന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ പൂർത്തിയായിട്ടുണ്ടാകും എന്ന് പറയണമെങ്കിൽ അവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ നമ്മൾ വിൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലോ ഹാസോ ഹാവോ യൂസ് ചെയ്യണം. പക്ഷേ വില്ലിൻ്റെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യാറില്ല, ഹാവാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇതെങ്ങനെ വരും? അടുത്ത മാസം ഈ സമയമാകുമ്പം അവൻ വന്നിട്ടുണ്ടാകും. He will have come by this time next month. അതായത് അടുത്ത മാസം ഈ സമയമാകുമ്പം എന്ന് പറയാനാണ് by this time next month എന്ന് പറഞ്ഞത്. അവൻ വന്നിട്ടുണ്ടാകും എന്ന് പറയാം He will have come. So future tense ല് will have plus V3 form of the verb യൂസ് ചെയ്താൽ മതി. സബ്ജക്റ്റ് ഏതാണെങ്കിലും ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് പറയുന്നത്. അടുത്ത മാസം ഈ സമയമാകുമ്പം അവർ വന്നിട്ടുണ്ടാകുമെന്ന് പറയാൻ They will have come by this time next month. So perfect tense-ൽ എപ്പോഴും V3 form of the verb ആണ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അവൻ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. So has അല്ലെങ്കിൽ have plus V3 form. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലോ അവൻ വന്നിട്ടുണ്ടായിരുന്നു. So had plus V3 form of the verb. പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ അവൻ വന്നിട്ടുണ്ടാകും. സോ അവിടെ വിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ടെൻസാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പേര് പോലെ തന്നെ പെർഫെക്റ്റ് ടെൻസിൻ്റെയും കണ്ടിന്യൂസ് ടെൻസിൻ്റെയും ഒരു കോമ്പിനേഷനാണിത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യമായിരിക്കണം ഈ പറയുന്ന നിമിഷവും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ രാവിലെ 10 മണി മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ 10 മണി മുതൽ തുടങ്ങിയതാണ്, ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത് എങ്ങനെയാണ് പറയുന്നത്? ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് 10 AM. അതായത് രാവിലെ 10 മണി മുതൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മീനിങ്. ഇനി അവൾ രാവിലെ 10 മണി മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിലോ അവിടെ ഷീ വരും. ഷീ സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ഹാസ് ബീൻ ടീച്ചിങ് സിൻസ് 10 AM. സോ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരും, പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. ഇവിടുത്തെ മീനിങ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തുടർന്നു കൊണ്ടിരിക്കണം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ തന്നെ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യമായിരിക്കണം നമ്മൾ ഈ പറയുന്ന ഈ നിമിഷത്തിന് തൊട്ടു മുമ്പായിട്ട് അത് പൂർത്തിയായിട്ടുണ്ടായിരിക്കണം. അതായത് അവൾ രാവിലെ 10 മണി മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ ഹാഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഷീ ഹാഡ് ബീൻ ടീച്ചിങ് സിൻസ് 10 AM. അതിൻ്റെ മീനിങ് ഇപ്പം പഠിപ്പിക്കുമല്ല, ഇതിന് മുമ്പായിട്ട് പഠിപ്പിച്ച് തീർത്തു എന്നാണ് മീനിങ്. അവൾ രാവിലെ 10 മണി മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ടെൻസിൽ സബ്ജക്റ്റ് ഏത് തന്നെയാണെങ്കിലും ഹാഡ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ഇതാണ് അതിൻ്റെ ഫോം. സോ അവർ 10 മണി മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ ദേ ഹാഡ് ബീൻ ടീച്ചിങ് സിൻസ് 10 AM. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യമായിരിക്കണം, പക്ഷേ ഫ്യൂച്ചറിലൊരു പോയിന്റിൽ അത് കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, എനിക്കിപ്പോൾ 25 വയസ്സുണ്ടെന്ന് വെച്ചോ. അപ്പം ഞാൻ 50 വയസ്സാകുമ്പോഴത്തേക്കും ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 30 കൊല്ലം ആയിരിക്കും എന്ന് പറയണം. അപ്പം when I turn 50, I will have been teaching for 30 years. എനിക്ക് 50 വയസ്സാകണമെങ്കിൽ ഇനിയും 25 വർഷവും കൂടെ വേണം. അപ്പം മൊത്തം 30 വർഷം ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിന് മുമ്പ് 5 കൊല്ലം മുമ്പേ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. സോ വെൻ ഐ ടേൺ 50, I will have been teaching for 30 years. അതായത് എനിക്ക് 50 വയസ്സാകുമ്പോൾ ഞാൻ 30 കൊല്ലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് മീനിങ്. ഇവിടെയും സബ്ജക്റ്റ് എന്ത് തന്നെയാണെങ്കിലും will have been plus verb plus ing ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. സോ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ
പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും തുടർന്നു കൊണ്ടിരിക്കണം. സോ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി, അതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ, പാസ്റ്റിൽ തുടങ്ങിയതാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ അവിടെ ഹാഡ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യമാണ് അത് ഫ്യൂച്ചറിൽ ഒരു സമയത്ത് കംപ്ലീറ്റ് ആകുന്ന ഒരു കാര്യമാണ്. അവിടെ വിൽ ഹാവ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി ആണ് യൂസ് ചെയ്യേണ്ടത്. സോ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ 12 ടെൻസസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.